السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن برنام 244. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَن أَمْرِ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِن دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. സദഖല്ലാഹുൽ അസീം. സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്താണ് നാം കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വൈദു കുല്ലാലിൽ മലായിക്കത്തി സ്ജുദൂലി ആദം, നിങ്ങൾ ആദമെന്ന് സുജൂത് ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറയുന്ന സന്ദർഭം നബിയെ അങ്ങ് ഓർക്കണം. ഫസജദു ഇല്ലാ ഇബ്ലീസ്, അപ്പോൾ അവർ എല്ലാം സുജൂത് ചെയ്തു, മലക്കുകളെല്ലാം സുജൂത് ചെയ്തു, പക്ഷേ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. തന്നിമിത്തും അവൻ തൻ്റെ രക്ഷിതാവൻ്റെ കൽപ്പന ധിക്കരിച്ചു കളഞ്ഞു. ഫഫസഖ അൻ അംരി റബ്ബി, അവൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന അവൻ ധിക്കരിച്ചു കളഞ്ഞു. അഫതത്തഹിദൂനഹു വദുല്ലിയത്തഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു. അങ്ങനെ ഇബ്ലീസുൽ ലഈൻ, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാതെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതിരുന്നു. അങ്ങനെയുള്ള ഇബ്ലീസ് തന്നിമിത്തം അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന ധിക്കരിച്ചു കളഞ്ഞു എന്നിരിക്കെ എന്നെ വിട്ട് അവനെയും അവൻ്റെ സന്താനങ്ങളെയും, അഥവാ അവർ നിങ്ങൾ ശത്രുക്കളായിരിക്കെ തന്നെ, ഇബ്ലീസും അവൻ്റെ സന്താനങ്ങളും നിങ്ങൾ ശത്രുക്കളായിരിക്കെ തന്നെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കുകയാണോ? ബിസലിദ്ദാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചോദിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തതിനെ കുറിച്ച് സൂറത്തുൽ ബക്രയിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറയുന്ന സന്ദർഭം നബിയെ അങ്ങ് ഓർക്കണം. അപ്പോൾ ഇബ്ലീസ് ഒഴികെ മറ്റുള്ളവരെല്ലാം തന്നെ സുജൂദ് ചെയ്തു. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയുമാണുണ്ടായത്. അവൻ അവിശ്വാസികളിൽ പെട്ടവനാകുന്നു എന്ന് സൂറത്തുൽ ബക്രയിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഇബ്ലീസിനെ ഉണർത്തുവാനുള്ള ഒരു കാരണം, സമ്പത്തും ഭൗതിക സ്ഥാനമാനങ്ങളും എല്ലാം ഏറ്റവും അതൊക്കെയാണ് ഈ ഭൂലോകത്ത് ഏറ്റവും സമുന്നതമാണെന്ന് ഗ്രഹിച്ചു വെക്കുകയും അത് അവയുടെ പേരിൽ ദുർഭിമാനം നടിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന മുരടിച്ച മനഃസ്ഥിതിയുള്ള ഒരു വിഭാഗം, അവരെ കുറിച്ചാണ് മുമ്പ് നാം പ്രതിപാദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് ദരിദ്രരായ സാധുക്കളായ മുസ്ലിങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ ഒഴിവാക്കണം, ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പ്രയാസമുണ്ട്, ഞങ്ങൾ വലിയ ധനാഢ്യരും ഭയങ്കര സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകളൊക്കെയാണ്, അതുകൊണ്ട് സാധുക്കളായ ആളുകളെ അങ്ങയുടെ സദസ്സിൽ നിന്ന് അകറ്റണം എന്ന് മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞ വിഷയം മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, തോട്ടങ്ങളും സമ്പത്തുകളും ഒക്കെ നൽകിയ അള്ളാഹുവിൽ വിശ്വസിക്കാതെ ജീവിച്ച ഒരു വ്യക്തിയെക്കുറിച്ചും മുമ്പ് പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ധിക്കാരികളൊക്കെ നേതാവ്, ഈ ധിക്കാരത്തിൻ്റെ ഒക്കെയും ഗുരുനാഥൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഇബ്ലീസുൽ ലഈനായിരുന്നു എന്ന് വ്യക്തമാക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം ഇവിടെ ഉദ്ധരിക്കുന്നത്. അതേസമയത്ത് ഇബ്ലീസുൽ ലഈൻ മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ്. അങ്ങനെ പ്രത്യക്ഷ ശത്രുവായി കൊണ്ടിരിക്കുന്ന അവർ ഇബ്ലീസുൽ ലഈനിൻ്റെ ഉപദേശങ്ങൾ, അതും അള്ളാഹുവിനെ ധിക്കരിച്ച് നീങ്ങിയ, അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അത് ചെയ്യാൻ കൂട്ടാക്കാതെ ധിക്കരിച്ച് നീങ്ങുകയും മനുഷ്യ വിഭാഗത്തിൻ്റെ മുഴുവനും ശത്രുവാകുകയും ചെയ്ത ഈ ഇബ്ലീസുൽ ലഈനിനെയും അവൻ്റെ കൂട്ടാളികളെയും നിങ്ങൾ കൊണ്ടു നടക്കുകയാണോ? അവരെ നിങ്ങൾ സഹോദര അവർ നിങ്ങളുടെ മാതൃകാപുരുഷന്മാരാക്കുകയാണോ? എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു പറയുന്നു, മാ അഷ്ഹത്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അഖുദാ. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനാകട്ടെ, അവരെ തന്നെ സൃഷ്ടിക്കുന്നതിനാകട്ടെ, അഥവാ ആകാശഭൂമികളെയും സൃഷ്ടി സമൂഹങ്ങളാകുന്ന മനുഷ്യരെയും ഒക്കെ സൃഷ്ടിക്കുന്നവനാകട്ടെ, ഞാൻ അവരെ സാക്ഷി നിർത്തിയിട്ടില്ല. വഴിപിഴപ്പിക്കുന്നവരെ സഹായികരായി ഞാൻ സ്വീകരിക്കാറുമില്ല. അള്ളാഹുവിൻ ആരുടെയും സഹായമില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും അതുപോലെ മറ്റെല്ലാ സൃഷ്ടി ചരാചരങ്ങളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വന്തമായി സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ഒരു ഇലാഹ് ഉണ്ടായിരിക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടാതെ ധിക്കരിച്ച് നീങ്ങിയ അഹങ്കാരത്തിൻ്റെ ഉടമയായ പിശാചിനെയും അവൻ്റെ അനുയായികളെയും ആണോ നിങ്ങൾ കൂട്ടാളികളാക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സാന്ദർഭികമായി ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.